ദുരിതബാധിതർക്കായി ഒരു ദിനം മാറ്റിവെച്ച് ഞങ്ങളെ തേടി സുമനസ്സുകളുടെ സഹായങ്ങൾ ഒഴുകിയെത്തി. ലൈവത്തോണിലെ ഹൃദയം തൊടുന്ന പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. ഞാനും എന്റെ വൈഫും എന്റെ കുഞ്ഞും ഫിസിക്കലി ഇതാണ്, എന്റെ കുഞ്ഞൊരു എംആറാണ്. എന്റെ വൈഫ് കാഴ്ചയില്ലാത്ത സ്ത്രീയാണ്. ഞാനിപ്പോ ഇത് കണ്ടുകൊണ്ടിരുന്നിട്ട് രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് കണ്ടിരുന്നപ്പോ എനിക്ക് തോന്നി എന്നാൽ എന്ത് സംഭവം കൊടുക്കാനൊക്കും. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ താമസിക്കുന്ന വീടിന്റെ തൊട്ട് മുകളിൽ, ഈ പ്ലോട്ടിന്റെ തന്നെ തൊട്ട് മുകളിൽ ഒരു 10 സെന്റ് സ്ഥലമുണ്ട്. വേണമെങ്കിൽ വീടും കൂടെ ഇല്ലാത്ത രണ്ട് കുടുംബത്തിന് അവിടെ കുടുംബമായിട്ട് വെച്ച് താമസിക്കാം, വീട് വെച്ച് താമസിക്കാം. അതുവരെ അവർ ആ വീട് വെക്കുന്ന സമയം വരെ അവർക്ക് വേണമെങ്കിൽ അവർക്ക് നല്ല മനസ്സോടുകൂടി എന്റെ എന്റെ ഭവനത്തില് അതിന്റെ ഇല്ലായ്മയിലും ഉള്ള അവസ്ഥയിലും എന്തോപ്പം കഴിയും. അവർക്കൊരു വീട് അവിടെ ഞാൻ കൊടുക്കുന്ന തറയിലൊരു വീടാകുന്നവരെ. കണ്ണീർ മാഞ്ഞ് ചിരി പടരണം, കരുത്തോടെ കുതിക്കാൻ കൈ കോർക്കുകയാണ് കേരളക്കര. 25 വർഷമായി ഞാൻ ചെന്നൈയിലാണ് ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ വയനാടിന് വേണ്ടിയിട്ട് 16 മണിക്കൂർ ഓട്ടാന്ന് തീരുമാനിച്ചിട്ട് ഞാൻ ഈ വയനാട്, അത് ജനങ്ങള് പഴയ രീതിയിലേക്ക് വരുന്നവരിക്കും എന്റെ ഈ പ്രയത്നം തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അക്കൗണ്ട് നമ്പറാണ് വണ്ടിയിൽ വെക്കാൻ പോണത്. എന്തേലേക്കല്ല പൈസ വരുന്നത്, അക്കൗണ്ട് നമ്പറാണ് വണ്ടിയിൽ വെക്കാൻ പോണത്. എല്ലാരും ഓൺലൈനില് അതിലോട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യണ മാതിരി ഒരു സംവിധാനമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്റെ ഒരു സുഹൃത്തുക്കളായ ദമ്പതികള് പെണ്ണലെ എന്നെ വിളിച്ചിട്ട് പറയണ്ടേ, അപ്പൊ അവർക്ക് അവിടെ നിന്ന് ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിയെ ദത്തെടുത്ത് വളർത്താൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ട്. അപ്പോ അതിന്റെ ലീഗലായിട്ടുള്ള ഫോർമാലിറ്റീസ് എന്താ നമുക്ക് അറിയില്ല. അപ്പൊ അതൊന്ന് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ട്. ഉയിര് മാത്രം ബാക്കിയാക്കി ഉരുളെടുത്ത മനുഷ്യരാണ്. കരള് പകുത്തു നൽകിയാലും മുറി ഉണങ്ങില്ല. എങ്കിലും മനസ്സിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്നത്? കാരണം നമ്മൾ ഈ ലൈവ് 4-5 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ എനിക്കൊരു വീടുണ്ട്. ആ വീട്ടിലേക്ക് ഒറ്റപ്പെട്ടു പോയ 5-6 പേര് പുനരധിവസിപ്പിക്കാൻ എനിക്ക് കഴിയും. സാറ് ഇടപെട്ട് ആർക്ക് വേണമെങ്കിലും വരാം. ഒറ്റപ്പെട്ടു പോയ ആളുകളെ വേണമെങ്കിൽ നാട്ടിലോട്ട് അയക്കാം. അത്രയും നിഷ്കളങ്കരായ ജനങ്ങളുള്ള, ഏറ്റവും സ്നേഹനിധികളായ ജനങ്ങളുള്ള ആളുകൾ തിങ്ങി പറക്കുന്ന സ്ഥലമാണ്. നമുക്ക് നമുക്കിപ്പോ അവരെ നഷ്ടങ്ങൾ നികത്താൻ നമുക്ക് പറ്റില്ല. അതിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണോ, ഇനി ബാക്കി ആയവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ്യുക എന്നുള്ളതാണ്. കമ്പളക്കാട് കുമ്പളാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സ്ഥലം ഒരു കുറച്ച് ഫാമിലിക്കെങ്കിലും വീട് വെക്കാൻ സാധിക്കുമെങ്കിൽ 20 സെന്റ് സ്ഥലമുണ്ട്. ആ 20 സെന്റ് സ്ഥലവും ഇവർക്ക് വേണ്ടി നൽകാൻ തയ്യാറാണ്. തയ്യാറാണ്. അപ്പൊ വീട് വെച്ച് കൊടുക്കാൻ നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതി പറ്റില്ല. അപ്പൊ സ്ഥലം വിട്ടു കൊടുത്താൽ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ടല്ലോ. വീടൊരുക്കാൻ, വിയർപ്പൊഴുക്കാൻ, മൺമറഞ്ഞ നാടിനെ മാറോടണയ്ക്കാൻ മനസ്സൊന്നായി മലയാളിയുണ്ട്. ഭയങ്കരമായ ഒരു സങ്കടത്തിലാണ് ഇത് കാണുമ്പോൾ. ഞാൻ പറഞ്ഞു നമുക്ക് കിട്ടുന്ന ഒരാഴ്ചത്തെ ലാഭം മതി. അത് അവർക്ക് നമ്മുടെ ഏഷ്യാറ്റിന്റെ അത് അക്കൗണ്ട് നമ്പരോ എന്താ കിട്ടുന്നത് ഞാൻ അതിനകത്തോട്ട്. ശാന്തൻ, ഞങ്ങൾക്ക് ദുരിതാശ്വാസ നിധി ഞങ്ങൾ പ്രത്യേകിച്ച് സ്വരൂപിക്കുന്നില്ല. നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ ആ പണം കൊടുക്കുക. അതെ, തീർച്ചയായിട്ടും. അതിപ്പോ അനുശാന്തന് അതിന്റെ QR കോഡ് അല്ല, അതിന്റെ UPI ID ഉണ്ട്. എങ്ങനെ ആ പണം അയക്കണമെന്നുള്ളത് ഈ കോള് നമ്മൾ സംഭാഷണം അവസാനിപ്പിച്ചാൽ ഉടനെ അനുശാന്തനെ അങ്ങോട്ട് വിളിച്ചറിയിക്കാം. ഒരാഴ്ചത്തെ സ്വന്തം തട്ടുകടയിലെ വരുമാനം, അതിന്റെ ലാഭം അല്ലേ അവിടുത്തെ അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും. എങ്ങനെ തോൽക്കും ഈ നാട്, എൻ നാട്, വയനാട്? ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.